എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തമ്മനയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് പപ്പയും മമ്മിയും വരികയാണ്. അപ്പോൾ അവരെ വിളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വാഷിങ്ടൺ ഡി സി എന്ന് പറയുന്ന എയർപോർട്ടിലേക്കാണ് അവർ വരുന്നത്. മമ്മി റിട്ടയർ ആയി, പിന്നെ റിട്ടയർ ആകുമ്പോൾ കുറേ നാൾ വന്ന് നിൽക്കാമെന്ന് ആരോണ്ട് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മമ്മി ഇപ്പോഴാണ്, ഈ അടുത്തിടയ്ക്കാണ് മമ്മി റിട്ടയർ ആയത്. അപ്പോൾ അവന് കൊടുത്തിട്ടുള്ള ആ ഒരു പ്രോമിസ് കീപ്പ് ചെയ്യാനായിട്ട് വരുന്നതാണ്. അല്ലെങ്കിൽ അവർ രണ്ടു തവണ ഇനി മുമ്പേ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒക്കെ ഒരു രണ്ടും മൂന്ന് മാസമൊക്കെ നമ്മുടെ ഒപ്പം താമസിക്കാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ മമ്മിക്ക് ജോലി ഉണ്ടായിരുന്നു, പപ്പയും വർക്കിംഗ് ആയിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ റിട്ടയർമെന്റ് ഒക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഇനി സ്വസ്ഥമായിട്ട് നമ്മുടെ ഒപ്പം എത്ര നാൾ വേണമെങ്കിലും നിൽക്കാമല്ലോ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് വരുന്നതാണ്. ജുനൂബിനൊരു ബിസിനസ് മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ ജുനൂബ് അറ്റ്ലാന്റ പോയിരിക്കുകയാണ്. ഇന്ന് രാവിലെ വെളുപ്പിന് ഒരു 6 മണിക്കായിരുന്നു ഫ്ലൈറ്റ്. അപ്പോൾ ഇന്ന് രാവിലെ ജുനൂബ് പോയി, നാളെ രാത്രിയൊക്കെ ആവും വരുമ്പോൾ. അപ്പോൾ ഞാനും ആരോണും കൂടെ കൂടിയാണ് പപ്പേനും മമ്മീനും പിക്ക് ചെയ്യാനായിട്ട് വാഷിങ്ടൺ ഡി സി വരെ പോകുന്നത്. നല്ല ട്രാഫിക് ഉള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങുന്നുണ്ട് ഇവിടെ. ഇപ്പോൾ ഏകദേശം ഒരു 1:30 കഴിഞ്ഞു, നമുക്കൊരു 2 മണിയൊക്കെ ആകാൻ പറഞ്ഞു എല്ലാവരും. അപ്പം നമുക്ക് പതുക്കെ അങ്ങോട്ട് ഇറങ്ങാം. 1:30 കഴിഞ്ഞു, അധികം വൈകുന്നില്ല, ഞങ്ങൾ രണ്ടുപേരും അല്ലേ ഉള്ളൂ. അപ്പോൾ പോയി വിളിച്ചിട്ട് വരാം. എയർപോർട്ടിലൊക്കെ വെച്ചാൽ കുറച്ചൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും, അല്ലാതെ എത്രമാത്രം ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പം നമുക്ക് പോയിട്ട് വരാം, വാ. അപ്പം ഞങ്ങളിവിടെ എയർപോർട്ടിലെത്തി. ടെർമിനൽ ഏതാ വരുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. പോയി നോക്കാം നമുക്ക്. ഞങ്ങളിവിടെ എയർപോർട്ടിലാണ്. 1.5 മണിക്കൂർ കൂടെ ഉണ്ട് ഫ്ലൈറ്റ് വരാൻ വേണ്ടി. ഞങ്ങൾ നേരത്തെ എത്തി, ഒരു 1 മണിക്കൂറൊക്കെ മുന്നേ എത്തി. പക്ഷെ ഫ്ലൈറ്റ് ഇപ്പോൾ കുറച്ചും കൂടെ ഡിലേ ആയിട്ടുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ ക്ഷമരായിട്ട് വെയിറ്റ് ചെയ്യുവാണ്. അപ്പതേ പപ്പയും മമ്മിയൊക്കെ വന്നു. അപ്പൊ നമുക്ക് വീട്ടിൽ പോവാണ്. നമ്മൾ ഞങ്ങളിപ്പോൾ വീട്ടിൽ വന്ന് കയറിയുള്ളൂ, 8 മണിയായി. അവർ ഭയങ്കര ടയേർഡ്. അപ്പോൾ അവർ കുളിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ വീഡിയോ ഒന്നും എടുത്തുകൊണ്ട് നിന്നില്ല. അപ്പം നമുക്ക് പിന്നെ കാണാം. ഇതൊക്കെയാണ് അവർ കൊണ്ടുവന്ന സാധനങ്ങൾ. ഓരോ വീട്ടിൽ നിന്നും ഓരോ ആൾക്കാരുടെയും സ്നേഹം ഉപ്പേരി അല്ലെങ്കിൽ ചക്ക വറുത്തത് കായ വറുത്തത് രൂപത്തിലൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ നിന്നുണ്ട്, ഇച്ചാൻ്റെ വീട്ടിൽ നിന്നുണ്ട്, സ്നേഹയുടെ വീട്ടിൽ നിന്നുണ്ട്, പിന്നെ ഇച്ചാൻ്റെ കുഞ്ഞമ്മമാരുടെ വീട്ടിൽ നിന്നുണ്ട്. അങ്ങനെ എല്ലാവരുടെയും സ്നേഹം എല്ലാം പൊതിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് അവർ കൊണ്ടുവന്ന സാധനങ്ങൾ. പിന്നീട് പിറ്റേ ദിവസം പപ്പയും മമ്മിയും കോവിഡ് പോസിറ്റീവായി. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ആരൻ പോസിറ്റീവായി. പിന്നീട് ഞാൻ, ഏറ്റവും ലാസ്റ്റ് ജുനൂബ്. അങ്ങനെ ആർക്കും ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ദൈവം സഹായിച്ച് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടായില്ല, എല്ലാവരുടെയും മാറി. ഇന്നത്തെ ദിവസം ഒരു ഊണാണ് കാണിക്കുന്നത്. മമ്മിയുടെ വക സ്പെഷ്യലായിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ്. മമ്മിയുടെ കാളൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എത്ര വർഷമായി ഇതൊക്കെ കൂട്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മമ്മി കായ അരിഞ്ഞെടുക്കുന്നതാണ്. മമ്മി ഇത് പല കഷ്ണങ്ങൾ കൊണ്ടിട്ടും വയ്ക്കാറുണ്ട്. പക്ഷെ ഇന്ന് നമ്മളിവിടെ കാണിക്കുന്നത് ഒരു പ്രത്യേക രീതിയിൽ കാളൻ ഉണ്ടാക്കുന്നതാണ്. ഞങ്ങളുടെ അങ്ങോട്ടൊക്കെ കല്യാണ വീട്ടിൽ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് മമ്മിയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഞാൻ പണ്ട് ചാനലിൽ കാണിച്ചിട്ടുണ്ട് ഒരു തവണ. അപ്പോൾ ആദ്യം കായ വറുത്തതല്ല, പച്ചക്കായ അരിഞ്ഞതിനകത്തേക്ക് മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി. ഇപ്പോൾ ഇട്ടത് മുളക് പൊടി എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ടാണ് ആ കളറിൽ ഇരിക്കുന്നത് കേട്ടോ. പിന്നെ ഉപ്പ്. പപ്പയും മമ്മിയൊക്കെ വന്നപ്പോൾ നമ്മൾ കുറച്ച് എരിവ് കൂടുതൽ കഴിക്കാൻ തുടങ്ങി. കാരണം അവർക്ക് കുറച്ച് എരിവും പുളിയൊക്കെ ഉള്ളതാണ് ഇഷ്ടം. ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഇനി അത് വേവിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നീട് അമരപ്പയർ തോരൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അമരപ്പയർ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നതാണ്. മമ്മി എല്ലാം കയ്യിൽ വെച്ചിട്ടാണ് അരിയ, എന്നെപ്പോലെ അല്ല. ഞാൻ കട്ടിംഗ് ബോർഡിലാണ് എല്ലാം അരിയ, കാരണം എനിക്കിങ്ങനെ കയ്യിലിടാനുള്ള ആ ഫിംഗർ ക്യാപ്പൊന്നുമില്ല. മമ്മിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ, ഒരു ഫ്രണ്ട് തന്നതാണ് ഈ ഒരു ക്യാപ്പ്. അപ്പോൾ അതേ നമ്മൾ തേങ്ങ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. അത് ആ അരച്ച സെയിം ജാറിനകത്തേക്ക് തൈരും കൂടെ കൂടിയിട്ട് ഒന്ന് കറക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് മമ്മി അങ്ങനെയാണ് കാളൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ തേങ്ങ മാത്രമേ അരച്ചിട്ടുള്ളൂ കേട്ടോ, വേറെ ഒന്നും അതിനകത്ത് ചേർത്തിട്ടില്ല. പക്ഷെ നല്ല രീതിയിൽ അരഞ്ഞു കിട്ടണം.
ഇത് ഉപ്പേരിക്ക് വേണ്ടിയിട്ട് അമരപ്പയറും അതുപോലെ തന്നെ നമ്മുടെ പൊട്ടറ്റോ ഉരുളക്കിഴങ്ങും കൂടെ കൂടിയിട്ടുള്ള ഉപ്പേരിയാണ് അല്ലെങ്കിൽ തോരനാണ്. അപ്പോൾ നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുകാണ് പൊട്ടിക്കുന്നത്, പിന്നീട് ഉലുവ ആണ് മമ്മി ഇട്ടത്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും നീളത്തിലരിഞ്ഞത്. അമ്മയുടെ കാളനിൽ ഇതിൻ്റെ ഇതെല്ലാം നന്നായിട്ട് ഇട്ടു കേട്ടോ. ഞങ്ങളുടെ അങ്ങോട്ട് കല്യാണങ്ങൾക്കൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത്, ക്രിസ്ത്യൻ കല്യാണങ്ങൾക്ക്. ഇപ്പം നമ്മുടെ ചാനലിൽ കാണുന്ന ഒരുപാട് പുതിയ ആൾക്കാർ ഈ റെസിപ്പി കണ്ടു കാണില്ല, പണ്ട് ഞാൻ അപ്ലോഡ് ചെയ്തത്. അപ്പം അതുകൊണ്ടാണ് ഒന്നുകൂടെ കാണിക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ മമ്മി ഇവിടെ ഉണ്ടാവില്ല, മമ്മി ഉണ്ടാക്കി കാണിക്കുന്നത് കാണുമ്പോൾ അത് ഞാൻ ഉണ്ടാക്കുന്നതിലും കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പോൾ അതെല്ലാം നന്നായിട്ട് വാടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ അതിനകത്തേക്ക് ചെറിയ ഉള്ളി അല്ലെങ്കിൽ സവാള അരിഞ്ഞു വെച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളിയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, സവാളയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ആ വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് മൂത്ത് കഴിഞ്ഞപ്പോഴാണ് അതെല്ലാം ഇട്ടത്. അതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞപ്പോൾ മമ്മി അതിനകത്തേക്ക് നമ്മുടെ തേങ്ങ അരച്ച് വെച്ചത് ചേർത്തു. ഇങ്ങനെ തേങ്ങ വരട്ടിയിട്ടാണ് ഈ രീതിയിൽ കാളൻ ഉണ്ടാക്കുന്നത്. അങ്ങനെ വരട്ടി ഉണ്ടാക്കുമ്പോൾ, ഇത് ഞങ്ങളുടെ എറണാകുളം ഞങ്ങളിൽ താമസിക്കുന്ന ആ സൈഡിലോട്ടൊക്കെയാണ് കേട്ടോ ഞങ്ങളിത് കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് നാൾ കേടാവാതിരിക്കും. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കല്യാണങ്ങൾക്ക് ഇതിങ്ങനെ ഭരണിയിൽ ഉണ്ടാക്കി വെച്ചിരുന്നാൽ പുറത്ത് വെച്ചിരുന്നാൽ ഒരു കുറേ സമയം കേടാവാതിരിക്കും. അപ്പോൾ നമ്മുടെ കായ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, ഇത് കണ്ടു. ഇതിങ്ങനെ അടിയിലൊക്കെ പിടിക്കും, പക്ഷെ നമ്മളത് തൈരൊക്കെ ഒഴിക്കുമ്പോൾ ശരിയായി വരും. തേങ്ങയുടെ കളറ് മാറി ഒരു പതിയെ ചുവന്ന കളറായത് കണ്ടോ. അപ്പോൾ ഇത് നിങ്ങൾ നോൺ സ്റ്റിക്കിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത്രയും അടുക്കി പിടിക്കില്ല കേട്ടോ. അപ്പോൾ ഒരു ചുവന്ന കളറായി കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കഷ്ണം എന്താണോ നമ്മൾ എടുക്കുന്നത് അത് ചേർത്ത് കൊടുക്കുക. ഇത് കായ വെച്ച് മാത്രമല്ല, ഏത് കഷ്ണം വെച്ചിട്ടാണെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് നമ്മൾ, കാരണം നമ്മുടെ കഷ്ണങ്ങൾ ഒരുമാതിരി വെന്തതാണ്, ഒരുമാതിരി നല്ല നല്ലോണം വെന്തതാണ്, അപ്പം അതിനകത്തേക്ക് മമ്മി തൈര് അല്ലെങ്കിൽ തൈര് ഇങ്ങനെ മിക്സിയിൽ അടിച്ച് കട്ട എല്ലാം മാറ്റി തൈര് ഒഴിച്ചു. ഇനി അത് ഫുള്ളായിട്ട് നന്നായിട്ട് ഇളക്കി ഇനി അതിന്ന് ആവി വരുന്നിടം വരെ ഒന്ന് ചൂടാക്കും. ആവി വന്നു കഴിയുമ്പോൾ അത് ഓഫ് ചെയ്യും. മമ്മി നാട്ടിലൊക്കെ ഇത് തിളപ്പിക്കാറുണ്ട്, കാരണം അവിടെ തൈര് അങ്ങനെ പിരിഞ്ഞു പോയില്ലെന്നാണ് മമ്മി പറയുന്നത്. ആവശ്യത്തിന് ഉപ്പ് കുറച്ചും കൂടെ ഇട്ട് കൊടുത്താണ്. പക്ഷെ ഇവിടെ നമ്മൾ തിളപ്പിച്ച് കഴിഞ്ഞാൽ തൈര് നന്നായിട്ട് പിരിഞ്ഞു പോകും. അപ്പം അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പുളിയുള്ള തൈര് വെച്ചിട്ട് ഉണ്ടാക്കണം കേട്ടോ, എങ്കിൽ രസം ഉണ്ടാവുള്ളൂ. അപ്പം അത്രയേ ഉള്ളൂ, നമ്മുടെ കാളൻ റെഡിയായി. അപ്പം നമ്മൾ ഇതിന് ഈ തോരന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചൂടാക്കി അതിനകത്തേക്ക് കടുകാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങളിതുപോലെ അമരപ്പയർ തോരനുണ്ടാക്കാറില്ലെങ്കിൽ അമരപ്പയർ വെച്ചിട്ട് തോരനുണ്ടാക്കി നോക്കൂട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മൾ അതിനകത്തേക്ക് കുറച്ച് വെളുത്തുള്ളി, അതുപോലെ തന്നെ സവാള, പച്ചമുളക്, കറിവേപ്പില, ഉണക്കമുളക് ഇതെല്ലാം ചേർത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ തോരനൊക്കെ ഉണ്ടാക്കില്ല, അതുപോലെ തന്നെയാണ്. അത് കഴിഞ്ഞ് അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത്, മഞ്ഞൾപ്പൊടിയുടെ മൂപ്പെല്ലാം പച്ചമണമെല്ലാം മാറിക്കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന അമരപ്പയർ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ പണ്ടൊന്നും ഇങ്ങനെ അമരപ്പയർ വാങ്ങിച്ചിട്ട് സാമ്പാറിലൊക്കെ ഇടാറുണ്ടെങ്കിലും ഇതുപോലെ തോരനാക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ തോരനുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണെന്ന് പിന്നീട് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞപ്പോൾ, അവള് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് അമരപ്പയറിൻ്റെ തോരൻ. അപ്പം അങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളും ഉണ്ടാക്കി നോക്കൂ. ഉപ്പ് ഇട്ടിട്ടുണ്ട്, ഉപ്പ് നന്നായിട്ട് ഇട്ട് ഇളക്കി അതിനെ മൂടി വെച്ചിട്ട് വേവിക്കാം. വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളമൊക്കെ തളിച്ചു കൊടുക്കാം കേട്ടോ, എളുപ്പത്തിൽ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്ത അടുപ്പിൽ നമ്മുടെ ചീര തോരൻ ഉണ്ടാക്കുന്നതിന്, നമ്മുടെ ചീരത്തോട്ടത്തിൽ ചീര നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ആഴ്ചയിൽ ഒരു ഒന്നോ രണ്ടോ ദിവസമൊക്കെ നമ്മൾ നന്നായിട്ട് ചീര കഴിക്കാറുണ്ട്. സവാള എല്ലാം നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് ചതച്ച് വെച്ച് വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തത്. പിന്നീട് കുറച്ച് ഉണക്കമുളക്, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചീരത്തോരനൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാലോ, അതുകൊണ്ടാണ് അത് വിശദമായിട്ട് എല്ലാ സ്റ്റെപ്പൊന്നും കാണിക്കാത്തത്. എല്ലാം നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര നമ്മൾ ചേർത്ത് കൊടുക്കാം. ഇത് അത്യാവശ്യം നല്ലോണം ചീരയുണ്ട് ഇവിടെ. എല്ലാവർക്കും എന്നല്ല, ജനുവിന് അത്ര ഇഷ്ടമല്ല, പക്ഷെ ബാക്കിയുള്ളവർക്കെല്ലാം ചീര ഇഷ്ടമാണ്. അപ്പോൾ തന്നെ നമ്മുടെ അമരപ്പയർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിക്കും. അപ്പോൾ അതൊന്ന് വെന്ത് കഴിയുമ്പോഴാണ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഉരുളക്കിഴങ്ങിന് ഒരുപാട് വേവില്ല, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കുഴഞ്ഞു പോകും, അതുകൊണ്ടാണ് നമ്മളത് ഇപ്പോൾ ചേർത്തത്. ഇനി അതും കൂടെ കൂടി നന്നായിട്ടൊന്ന് ആവി കയറിയത്, മമ്മി വളരെ ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നത്, അപ്പം അത് പെട്ടെന്ന് തന്നെ ആയിക്കോളും. അതും കൂടെ ഒന്ന് ആവി കയറി ഒന്ന് വെന്ത് വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ തോരൻ രണ്ടും റെഡി ആയിട്ടുണ്ട്. അമരപ്പയറും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ്, പിന്നെ ചീര, പിന്നെ മമ്മി അച്ചാറൊക്കെ നാട്ടിൽ നിന്ന് ഇട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. മാങ്ങ അച്ചാർ രണ്ട് ടൈപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്, പിന്നെ ചമ്മന്തിപ്പൊടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ വ്ളോഗിലൂടെ കണ്ടു കാണുമല്ലോ, സ്നേഹയുടെ വ്ളോഗിൽ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നൊക്കെ കാണിച്ചിട്ടില്ലേ. പിന്നെ
ആ വേറെന്താ മമ്മി ഇങ്ങനെ ഇടിച്ച മുളക് കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇടിച്ച മുളക്. ഞാനത് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അത്ര ഓർമ്മയില്ല. പിന്നീട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമാണെങ്കിൽ അത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. പുളി, മുടക്കമുളക്, കുഞ്ഞുള്ളി, അതായത് ചെറിയുള്ളി എല്ലാം കൂടെ കൂടിയിട്ട് ഇടിച്ചിട്ടൊരു എന്താ പറയുക, കടുകൊക്കെ പൊടിച്ചിട്ടൊരു കൂട്ടിട്ട്, അതാണ് നിങ്ങൾ പ്ലേറ്റിൽ ഒരു വശത്ത് കാണുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മമ്മി അത് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടുള്ളതാണ്. അപ്പം അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് എടുത്തിട്ടുണ്ട്. ചമ്മന്തിപ്പൊടി ഉണ്ട്, നമ്മുടെ കാളനുണ്ട്, പിന്നെ രണ്ട് ടൈപ്പ് തോരനുണ്ട്. മമ്മി മമ്മയൊക്കെ വന്നേ പിന്നെ ഊണ് ഭയങ്കര കുശാലാണ്, അതുകൊണ്ട് തന്നെ വണ്ണം വെച്ചിട്ടുണ്ട്. അത് ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഇത് മാത്രം മതി ശരിക്കും പറഞ്ഞാൽ ഒരു പ്ലേറ്റ് ചോറ് കാലിയാക്കാനായിട്ട്. അപ്പം ഈ തോരന് നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഇനി വരുന്ന വ്ളോഗുകളിൽ മമ്മി ഉണ്ടാക്കുന്ന പലവിധ വിഭവങ്ങളൊക്കെ കാണിക്കാം, കൂടെ എൻ്റെയും കാണിക്കാം. അപ്പം എല്ലാവർക്കും ബൈ.